കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സനം ടി വിയുടെ സങ്കീർത്തന ധ്യാന പരമ്പരയുടെ 41-ാം സങ്കീർത്തനത്തിലേക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. സങ്കീർത്തന ധ്യാന പരമ്പരയുടെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന സങ്കീർത്തനം 41-ാം സങ്കീർത്തനമാണ്. 41-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കൊഴിച്ചു കൂടുവാൻ കഴിയാത്ത ഒന്നാണ് സങ്കീർത്തനമെന്ന് പറയുന്നത്. പുരാതന ഇസ്രായേലിൻ്റെ കാവ്യ സമ്പത്ത് എന്ന് അറിയപ്പെടുന്നത് സങ്കീർത്തനങ്ങളായിരുന്നു. അവരുടെ യുദ്ധത്തിൻ്റെ വിജയസമയത്തും അവരുടെ സ്മരണകൾക്ക് മുൻപിലും അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ വിലാപത്തിൻ്റെ സമയങ്ങളിലൊക്കെ അവർ സങ്കീർത്തനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. 41-ാം സങ്കീർത്തനം അതിൻ്റെ ശീർഷകത്തിൽ കാണുന്നത് സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണ് അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനം 13 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 41-ാം സങ്കീർത്തനം. ഈ 41-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത പലതുണ്ട്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ 150 സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിപ്പിക്കുന്നത്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളുമായി ചേർത്ത് കോർത്തിണക്കിക്കൊണ്ടാണ് ഈ 5 ഭാഗങ്ങളായിട്ടിനെ തരംതിരിച്ച് പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ 5 പുസ്തകങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് 150 സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 മുതൽ 41 വരെ 1-ാം പുസ്തകവും 42 മുതൽ 72 വരെ 2-ാമത്തെ പുസ്തകവും 73 മുതൽ 89 വരെ 3-ാമത്തെ പുസ്തകവും 90-ാം സങ്കീർത്തനം മുതൽ 150 വരെ 5-ാമത്തെ പുസ്തകം, അങ്ങനെ 5 പുസ്തകങ്ങളായിട്ട് തരംതിരിച്ചാണ് സങ്കീർത്തനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ 41-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, 1-ാമത്തെ പുസ്തകം പര്യവസാനിക്കുന്ന പുസ്തകമാണ്. അതായത് ഉൽപ്പത്തി പുസ്തകവുമായി വളരെ സാമ്യം നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിൽ മാരകമായിരിക്കുന്ന രോഗ അവസ്ഥയിൽ ദാവീദ് കിടക്കുമ്പോൾ ദാവീദിനെതിരെ കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 41-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിപ്പിക്കുന്നത്. അതിൻ്റെ 1 മുതൽ അതിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ എളിയവനെ ആദരിക്കുന്നവനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ രോഗ അവസ്ഥയിൽ താൻ കിടക്കുമ്പോൾ തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി ദാവീദ് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് അതിന് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 10, 11, 12, 13 വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. അതിന് നമുക്ക് 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. സ്തോത്രം. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ വളരെ സ്നേഹിച്ചവനായിരുന്നു അഹീത്തോപൻ. തൻ്റെ ആലോചനകളും തൻ്റെ പ്രവചനങ്ങളുമൊക്കെ ദാവീദ് നന്നായിട്ട് ഏറ്റെടുത്ത സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ മകനായിരിക്കുന്ന അബ്ശലോം തനിക്കെതിരായി ആൾക്കാരെ കൂട്ടുകെട്ടി
തന്നെ പരാജയപ്പെടുത്തുവാൻ കടന്നു വന്ന സാഹചര്യത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ അപേക്ഷ കഴിക്കുവാനിടയായി. അതുകൊണ്ടാണ് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ദാവീദ് അഹിത്തോബലിൻ്റെ ആലോചനകളൊക്കെ നന്നായി കേട്ട് അനുസരിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദിനെതിരെ അഹിത്തോബൽ മാറിക്കഴിഞ്ഞതായിട്ട് 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും തൻ്റെ കൂടെ നടന്നവനും അപ്പം തിന്നവനുമായ യൂദ കർത്താവ് യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ദാവീദിന് നിഴലായി കർത്താവ് യേശു ക്രിസ്തുവിനെയും അഹിത്തോഫലിന് നിഴലായി യൂദയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ യൂദ യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന ഒരു വാക്യം കൂടെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു അപേക്ഷയാണ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനെന്ന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എളിയവൻ എന്ന വാക്കിൻ്റെ ഹീബ്രു പദം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെൽ എന്നൊരു പദമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ദരിദ്രൻ, നിസ്സഹായൻ എന്നിത്യാദി അർത്ഥങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തെ അനുഗമിക്കുക എന്നുള്ളൊരു പദം അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഭൗതികമായും ആത്മീകമായും രണ്ട് നിലവാരങ്ങളിൽ ആ പദപ്രയോഗത്തെ നാം എടുത്തു പഠിക്കുമ്പോൾ ലോകപരമായി അവൻ ദരിദ്രൻ ആകുക എന്നുദ്ദേശിക്കുന്നത് അവൻ്റെ സമ്പത്തും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം തീർന്നു, അവൻ പരാജയപ്പെട്ട ഒരവസ്ഥയ്ക്കാണ് ഭൗതികമായി ദരിദ്രൻ എന്നുള്ള പദം നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് അനേകർക്ക് ആശ്വാസമായി തണലായി നിന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ അനാഥർ അധികമുണ്ടായിരുന്നു, വിധവമാരുണ്ടായിരുന്നു, പരദേശികളുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ആൾക്കാരെയും ദരിദ്രന്മാരെന്നുള്ള പദപ്രയോഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-6 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാനെന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന 7 പടികൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ സമ്പന്നനായിരിക്കുന്ന പുരാതന സമ്പത്തുള്ള കർത്താവ് യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായിട്ട് നമുക്ക് ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയും നമുക്ക് ആ ദരിദ്രവേഷം ധരിച്ചിരിക്കുന്ന കർത്താവിനെ അവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം എല്ലാവരും പരദേശികളാണ്. പരദേശവാസം നാം ഏറ്റെടുക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ദരിദ്രന്മാരായി തീരുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന്. ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയാനുള്ള കാരണം ദ സെയിം ആറ്റിറ്റ്യൂഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു എങ്ങനെ ദരിദ്രനായി തീർന്നുവോ, അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ തന്നെ എടുത്ത് പറയുവാൻ കഴിയും. കാരണം ധനാഢ്യനായിരുന്ന പൗലോസ്, വിദ്യാസമ്പന്നനായിരിക്കുന്ന പൗലോസ് താൻ തൻ്റെ എല്ലാം ചപ്പെന്നും ചവറൊന്നും വലിച്ചെറിഞ്ഞു കളഞ്ഞ് അവൻ സ്വയം ദരിദ്രനായി ക്രിസ്തുവിൻ്റെ ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്
ഇവിടെ ദാവീദും പറയുകയാണ്, എളിയവനെ ആദരിക്കുന്നവൻ അവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എളിയവനെ ആദരിക്കുന്നവൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ 2 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അപ്പോൾ ദരിദ്രനായി കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവനെ കർത്താവ് അവനെ അനുഗ്രഹിക്കും. അവൻ്റെ 1 കാര്യം ഇവിടെ സങ്കീർത്തനത്തിൽ ദാവീദ് എടുത്തു പറയുന്നത്, 1, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അപ്പോൾ ഏത് പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിനെ നാം സകലതും വിട്ട് നാം അനുഗമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവനെ കാത്ത് നമ്മെ പരിപാലിക്കും. അപ്പോൾ നമ്മുടെ ജീവൻ്റെ ദാതാവായിരിക്കുന്ന കർത്താവിൽ ആശ്രയിച്ചു പോയാൽ 1 കാര്യം ദാവീദ് 41-ാം സങ്കീർത്തനത്തിൽ 2 വാക്യത്തിൽ 1 കാര്യം പറയുന്നു, യഹോവ അവനെ കാത്ത് ജീവനോടെ അവനെ പാലിക്കും. 2 കാര്യം പറയുന്നു, അതിൻ്റെ 3 വാക്യത്തിൽ പറയുകയാണ്, രോഗശയ്യയിൽ അവനെ താങ്ങും. സ്തോത്രം. അപ്പോൾ 2 കാര്യം ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ ആശ്രയിച്ച് കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് നാം ആത്മാവിൽ ദരിദ്രരായിത്തീരുമ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ് അവനെ അവൻ്റെ രോഗശയ്യയിൽ അവനെ താങ്ങുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്കറിയാം ഇപ്പോൾ കൊറോണ എന്ന മാരകമായിരിക്കുന്ന രോഗത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. അനേക ദൈവമക്കൾ ദൈവദാസന്മാരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. എന്നാൽ ഈ രോഗത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ അതിൻ്റെ കാഠിന്യമേറിയ അനുഭവങ്ങളിലൂടെ അനേകർ കടന്നുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ അവർക്ക് പറയുവാൻ കഴിയും, യഹോവ രോഗശയ്യയിൽ താങ്ങിയതുകൊണ്ടാണ് ഇന്നും ആ കർത്താവിനെ ആരാധിക്കുവാൻ, ആ കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിത്തന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതിൻ്റെ 3 വാക്യത്തിൽ തന്നെ അടുത്ത പദത്തിൽ നമുക്ക് കാണുമ്പോൾ കഴിയുന്നത്, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. അപ്പോൾ രോഗശയ്യയിൽ നിന്നും ദീനത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം രോഗവും ദീനവും രണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ മാരകമായിരിക്കുന്ന ഒരു പ്രയാസത്തിലൂടെയാണ് ദാവീദ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 2 പദപ്രയോഗങ്ങളും ദാവീദ് എടുത്തു പറയുവാനുള്ള കാരണം. 1, രോഗത്തിൽ താങ്ങുമെന്നും 2, ദീനത്തിൽ കിടക്ക മാറ്റിവിരിക്കുമെന്നും ഇവിടെ പറയുവാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മാരകമായിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥയിൽ ദാവീദ് കിടക്കുമ്പോൾ യഹോവയായ ദൈവം ദീനത്തിൽ അവൻ്റെ കിടക്ക മാറ്റിവിരിച്ചു. ആ ദാവീദിനെ സൗഖ്യമാക്കി ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയായി. സ്തോത്രം. ഇവിടെ 3 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അങ്ങനെ തന്നെയാണ്, രോഗത്തിൻ്റെതായിരിക്കുന്ന ശയ്യയിൽ നിന്ന് ദീനത്തിൽ നിന്ന് അവൻ്റെ കിടക്ക മാറ്റിവിരിച്ച് അവനെ പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ബലത്തോടെ കർത്താവിന് പ്രയോജനമുള്ളവനാക്കി ദൈവം മാറ്റുവാനിടയായി. അതിൻ്റെ 4 വാക്യത്തിൽ അതിൻ്റെ 3 കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമെന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ദാവീദിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ദാവീദിന് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അതുകൊണ്ട് മരണകരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി. ആ കടന്നുപോയ അവസ്ഥയിൽ ദാവീദിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യം കർത്താവ് കൊടുക്കുകയാണ്. അതിൻ്റെ 4 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ സ്വന്തം തൻ്റെ രോഗ അവസ്ഥയിൽ തന്നെ പലരും ദ്രോഹിക്കുവാനിടയായി. ആദ്യം ഞാൻ എടുത്തു പറഞ്ഞു, അഹീത്തോഫൽ തനിക്കെതിരായി പ്രതികൂലത്തിലൂടെ കടന്നു വരുവാനിടയായി. ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് ദാവീദ് ഇവിടെ 5 വാക്യത്തിൽ പറയുകയാണ്,
അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേർ നശിക്കുമെന്ന് ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. സ്തോത്രം. അപ്പോൾ പ്രതിയോഗിയായിരിക്കുന്ന തൻ്റെ മകനും തനിക്ക് ആലോചന പറഞ്ഞു കൊടുത്തവനുമായ അഹീത്തോബലും തൻ്റെ മകനായിരിക്കുന്ന അബ്ശലോമും ആമേ സ്വത്തം ദാവീദിൻ്റെ മരണം കാത്തു നോക്കിയിരിക്കുക. എന്തിനു വേണ്ടിയാണ്? രാജപദവിയിൽ ദാവീദ് ഇരിക്കുമ്പോൾ ആ പദവി ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ മകനും തൻ്റെ ആലോചനക്കാരനുമായിരിക്കുന്ന അബ്ശലോമനും കൂടി ഈ വാക്കുകൾ തനിക്കെതിരെ ഉന്നയിക്കുവാനിടയായിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലും ദാവീദിന് ആശ്രയിപ്പാനുള്ളത് വേറെ ആരിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾക്ക് ആശ്രയിപ്പാനുള്ളത് കർത്താവിലാണ്. മരണകരമായിരിക്കുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലരും പറയാറുണ്ട്, അവൻ മരിച്ചു പോകും, ഒരിക്കലും ഇനിയും ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ല എന്ന് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം നമുക്ക് വിളിച്ചു പറയാൻ കഴിയും, നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മരണകരമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാനിടയാകും. അതിൻ്റെ ആറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടമാക്ക് പറയുന്നു, അവൻ്റെ ഹൃദയം നീതികേട് സംഹരിക്കുന്നു, അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. സ്തോത്രം. ദാവീദിൻ്റെ ദീനത്തിൽ ദാവീദ് ഈ ശയ്യയിൽ കിടക്കുമ്പോൾ കാണാൻ വരുന്ന വ്യക്തി അവനെ നോക്കി പറയുകയാണ്, ആമേ സ്തോത്രം, കപടവാക്ക് പറഞ്ഞ് അവൻ പുറത്തു പോവുകയാണ്, അവൻ്റെ ഹൃദയം നീതികേട് സംഹരിക്കുകയാണ്. കാരണം നീതിയല്ലാത്ത നിലവാരത്തിലൂടെ ദാവീദിനെ മേൽ കുറ്റാരോപണങ്ങൾ പറഞ്ഞ് ദാവീദിനെ ആ ദേശത്തു നിന്ന് പരാജയപ്പെടുത്തുവാനുള്ള ചിന്തകൾ അവർ പറഞ്ഞ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ആമേൻ ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലും ദാവീദിൻ്റെ പ്രാർത്ഥന ദാവീദ് മുടക്കിയില്ല. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ സന്നിധിയിൽ പ്രാർത്ഥന അവൻ കുറഞ്ഞുപോയില്ല. അതുകൊണ്ടാണ് എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ്, സ്തോത്രം, ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി. സ്തോത്രം. ഉണ്ടോ? ആ ദുർവ്യാധി പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാരകമായിരിക്കുന്ന രോഗത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിലും അവനെ കർത്താവ് എഴുന്നേൽപ്പിച്ച് സൗഖ്യമുള്ള കരം അവനെ പിടിച്ച് അവൻ്റെ കിടക്ക മാറ്റി വിരിച്ച് അവനെ അനുഗ്രഹിച്ച ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ എളിയവൻ എന്നുള്ള പദപ്രയോഗത്തോടുകൂടി ഈ പുസ്തകം സമാരംഭിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ദരിദ്രരായിത്തീരുകയാണ്. അവനെ അനുഗമിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ പാത പിന്തുടരുമ്പോൾ എളിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ദാസന്മാരാക്കി കർത്താവ് തീർക്കുമെന്നുള്ള ആ ഒരു പ്രത്യാശ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവികമാകുന്ന പാതിൽ സഞ്ചരിച്ച് കർത്താവിന് പ്രയോജനമുള്ളവരായിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണമിടിയാകും. അതിൻ്റെ അവസാനത്തെ 12-13 വാക്യങ്ങൾ വായിച്ച് അത് സമാപ്തിയിലേക്ക് വരുന്ന കർത്താവിനെ ശരണപ്പെടുകയാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ എൻ്റെ നിഷ്കളങ്കത നിമിത്തം എന്നെ താങ്ങുന്നു, നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. 12-ാമത്തെ വാക്യത്തിൽ നീ എൻ്റെ നിഷ്കളങ്കത നിമിത്തം. അപ്പോൾ ദാവീദ് ഈ രോഗത്തിൻ്റെതായിരിക്കുന്ന പ്രതിസന്ധിയിലും രോഗത്തിൻ്റെതായിരിക്കുന്ന സാഹചര്യത്തിലും കർത്താവിനോട് സ്തോത്രം നിഷ്കളങ്കതയോടെ ഇടപെടുവാനിടയായി. ആ രോഗത്തിൻ്റെതായിരിക്കുന്ന ഒരു അനുഭവവും അവൻ പുറത്ത് കാണിക്കാതെയാണ് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ എൻ്റെ നിഷ്കളങ്കത നിമിത്തം എന്നെ താങ്ങുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. മരണകരമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ ദാവീദിനെ ദൈവം ബലപ്പെടുത്തുവാനിടയായി. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും
വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ. യഹോവയുടെ നാമത്തെ ദാവീദ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, എളിയവനെ ആദരിക്കുന്നവൻ അവൻ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ഭാഗ്യം ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യനിത്യ യുഗങ്ങൾ കർത്താവിനോടുകൂടി പാർക്കുവാനുള്ള ദൈവികമാകുന്ന അനുഗ്രഹം കർത്താവ് അവൻ്റെ ജീവിതത്തിൽ നൽകിക്കൊടുക്കുവാനിടയാകും. അതുകൊണ്ട് ഈ സങ്കീർത്തന ധ്യാന പരമ്പരയിൽ 41-ാം സങ്കീർത്തനം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് സമയങ്ങൾ വേർതിരിച്ചെന്ന സരൺ ടി വിക്ക് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.